നാം തിരിച്ചറിവുള്ളവരായി മാറുക. നാം വായന നൽകും വാക്കിൻ ശക്തി, വാചാരത കൊണ്ടറിയുക. നാം അജാരത കൊണ്ടറിയുക. നാം തന്നെ ജീവിത ലക്ഷ്യം, വായന തന്നെ സാധന. വായിച്ചറിവത് നേടുക, പിന്നെ വായിച്ചറിവ് പകർന്നിടുക. ജ്ഞാനം തന്നെ ജീവിത ലക്ഷ്യം, വായന തന്നെ സാധന. വായിച്ചറിവത് നേടുക, പിന്നെ വായിച്ചറിവ് പകർന്നിടുക. വളരും തോറും പടരും വായന, പടരും തോറും വളരും അത്. ഇരുൾ നിറഞ്ഞൊരു ജീവിത വീതിയിൽ വഴി കാണിക്കും വായന, വഴി കാണിക്കും വായന. ജൂൺ 19-ന് വായനാ ദിനം. മലയാളികളെ വാചിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ഒഴിച്ചു വെച്ചൊരു വ്യക്തിയാണ് പുതുവഴി നാരായണ പടിക്കർ എന്ന പി എൻ പടിക്കർ. കേരള പ്രസ്ഥാന ശാല തുടക്കമിട്ട അദ്ദേഹത്തിന്റെ ചരമദിന വാർഷികം ജൂൺ 19 വായന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഒരു സാംസ്കാരിക നവോത്ഥാനം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനായി വഴിയും വെളിച്ചവും ഇല്ലാത്ത കുഗ്രാമങ്ങളിൽ പോലും അദ്ദേഹം കടന്നു ചെന്ന് അക്ഷരങ്ങളുടെ കൈത്തിരി കൊടുത്തു. 1950 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിൽ നീലമ്പേരൂരിൽ ഗോവിന്ദപിള്ളിയുടെയും ജാനകിയമ്മയുടെയും മകനായി പുതുവായിൽ നാരായണ പണിക്കർ ജനിച്ചു. അദ്ദേഹം എൽ പി സ്കൂൾ അധ്യാപകനായിരുന്നു. 1945 അദ്ദേഹം മുൻകൈ എടുത്ത് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം തുടങ്ങി. തുടക്കത്തിൽ 47 വായനശാലകൾ മാത്രമേ അതിൽ ചേർന്നിരുന്നുള്ളൂ. പണിക്കരുടെ കഠിനാധ്വാനവും അർപ്പണവും ഗ്രന്ഥശാല സംഘത്തെ വളർത്തി. ഇതാണ് കേരള ഗ്രന്ഥശാല സംഘമായി. പിന്നീട് സർക്കാർ അതിനെ ചുമതലയേറ്റെടുത്തു. അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് മലയാളെ കൈപിടിച്ചു നടത്തിയവരിൽ ഒരാളാണ് പി എൻ പണിക്കർ. പി സി കിഴക്കേ മുറിയുടെ വാക്കുകൾ കടമെടുത്താൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള 5000-ലേറെ വരുന്ന ഗ്രാമങ്ങളിൽ നെടുകയും കുറുകയും സഞ്ചരിച്ചിട്ടുള്ള ഒരാളെ ഈ ഭൂലോകത്തുണ്ടായിട്ടുള്ളൂ. അതാണ് പി എൻ പണിക്കർ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനവും ശാസ്ത്രപര പ്രവർത്തനവും കടപ്പെട്ടിരിക്കുന്നത് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ നാരായണ പണിക്കരുടെ ജീവിതത്തോടാണ്. സനാതന ധർമ്മ വായനശാലയിൽ നിന്നും ഗ്രന്ഥശാല പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച പി എം പണിക്കർ ആലപ്പുഴയിലെ ആ നാട്ടുകാരൻ സാഹിത്യ പഞ്ചനൻ പി കെ നാരായണ പിള്ളയുടെ പേരിൽ ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചു. ഈ മേഖലയിൽ സജീവമായി 1946 സെപ്റ്റംബർ 16 തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം ഇദ്ദേഹം വിളിച്ചു ചേർത്തു. ഇവിടെ വെച്ചാണ് ഗ്രന്ഥശാല സംഘത്തിന്റെ പിറവി. പിന്നീട് 1989 ലൈബ്രറീസ് ആക്ട് പ്രകാരം 1994 സംസ്ഥാന ലൈബ്രറി കൗൺസിൽ രൂപീകരിച്ചു. വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നത് ബുദ്ധിപരമായി ആത്മഹത്യം ചെയ്യുന്നു എന്ന് തോമസ് ഡയറും, വായിക്കാൻ സമയമില്ലെന്ന് പറയുന്നത് ജീവിക്കാനും സമയമില്ല എന്ന് പറയുന്നത് പോലെയാണെന്ന് സ്റ്റാൻലിയും. അനൗപചാരിക വിദ്യാഭ്യാസത്തിനുള്ള കാൽഫ്രഡ് എന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയായിരുന്നു പണിക്കർ. 1995 ജൂൺ 19 ലോകത്തോട് വിട പറഞ്ഞു. ചില പുസ്തകങ്ങൾ സ്വാദു നോക്കേണ്ടവയാണ്, ചിലത് വെറുതെ വിഴുങ്ങേണ്ടവയാണ്, ചിലതോ ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതാണ് എന്ന് ബേക്കണും. മനസ്സ് ഉറങ്ങിക്കിടക്കുന്ന അലയാളിയെ കുത്തി തുറക്കാനുള്ള കോടാലിയാണ് പുസ്തകം എന്ന് കാഫ്കയും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. വായന പലതരമുണ്ട്, ഓടിച്ചു വായനയുമുണ്ട്, മനസ്സിരുത്തി വായനയും, നേരം കൊല്ലാനുള്ള വായനയുണ്ട്, നേരം അറിയാനുള്ള വായനയുണ്ട്. അച്ചടി ഇല്ലാതിരുന്ന കാലത്ത് നിന്ന് വായന അടിമുടി മാറി. ഇന്ന് ഓൺലൈനായും എല്ലാതെയും വായനക്ക് വിഭവങ്ങൾ വേറെ. പ്രൊജക്ട് ഗുട്ടൻബർഗ് പോലെയുള്ള സൈറ്റുകളിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിക്കാം. വായിക്കാനുള്ളത് വിവേകപൂർവ്വം തിരഞ്ഞെടുക്കുക എന്നത് നമുക്ക് ചെയ്യാനുള്ളതാണ്. വായനയോട് ഇഷ്ടമുണ്ടാവുകയാണ് പ്രധാനം. അത് വായിച്ച് വായിച്ച് പതുക്കെ ഉണ്ടാകേണ്ട ഇഷ്ടമാണ്. വായിക്കുമ്പോൾ കണ്ണു മാത്രം തുറന്നാൽ പോലെ മനസ്സും തുറക്കും. വായിക്കുമ്പോഴാണ് നല്ല വായനക്കാരനാവുക. വിമർശനാത്മകമായി വായിക്കാൻ പഠിക്കണം.
വായനയിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ മനസ്സിലുള്ളവയോട് കണ്ണിൽ ചേർക്കണം. വെറുതെ വായിച്ചു തള്ളിയത് കൊണ്ട് മാത്രം പ്രയോജനമില്ല. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന നയമാണ് അവിടെ നല്ലത്. വായിക്കുന്നതെല്ലാം കുറിപ്പുകൾ എടുക്കാം, അത് പിന്നീട് വിലമതിക്കാനാവാത്ത നിധിയായി മാറും. ഇന്ന് വായിക്കുന്നവനാണ് നാളത്തെ നേതാവ് എന്ന തിരിച്ചറിവോടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നായി വായനയെ മാറ്റിയെടുക്കാമെന്ന് ഈ വായന ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അനുഭവങ്ങൾ നിർണയം എത്ര എടുത്താലും തീരാത്ത പവ്യമണികളാണ് പുസ്തകങ്ങൾ നമുക്ക് നൽകുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന അർത്ഥവാക്യം നമുക്കും ഉയർത്തിപ്പിടിക്കാം.